ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഗവർണർക്ക് ഒരു സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ അത്ര പെട്ടെന്ന് പുറംകാൽ കൊണ്ട് അടിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇപ്പോൾ സംഭവിച്ചത് അതാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് 23-ാം തീയതി സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല, ഈ കൃഷി സംബന്ധമായ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാനാണെങ്കിൽ ഞാൻ അനുവദിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച ഗവർണർ ഇപ്പോഴിതാ 31-ാം തീയതി പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നു. അന്ന് കൊടുക്കാതിരുന്ന അനുമതി ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത്? ഇപ്പോൾ എങ്ങനെയാണ് അടിയന്തര സാഹചര്യം ബോധ്യപ്പെടുന്നത്? അന്ന് പറഞ്ഞതുപോലെ എന്നാൽ പിന്നെ നിങ്ങൾ 8-ാം തീയതി ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ആ പ്രമേയം കൂടി അവതരിപ്പിച്ചാൽ മതിയെന്ന് എന്തുകൊണ്ട് ഗവർണർ പറഞ്ഞില്ല, പറയാനാകില്ല? ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായി തന്നെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ അധികാരങ്ങൾ എന്ത് എന്ന്. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നരേന്ദ്രമോദിയുടെ ചിങ്കിടിയായിരിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദിക്ക് എതിരായി ഇവിടെ സർക്കാർ എന്തെങ്കിലും തീരുമാനമെടുത്താൽ, എന്തെങ്കിലും ഒരു പ്രമേയം പാസാക്കാൻ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നാൽ, ഏതെങ്കിലും തരത്തിലൊരു നിയമം പാസാക്കാൻ ധാരണയായാൽ അതിനെ അങ്ങനെ അങ്ങ് അട്ടിമറിക്കാനൊന്നും ഗവർണർക്ക് കഴിയില്ല. അതുതന്നെയാണ് നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിണറായി വിജയനൊന്നും നേരത്തെ ഈ പൗരത്വ വിഷയത്തിൻ്റെ കാര്യത്തിലുണ്ടായതുപോലെ കടുത്ത ഭാഷയിൽ ആ ഗവർണറെ ഒന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കാരണം അന്ന് ഇത്രയൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടും ഗവർണർ ഏറ്റവും അവസാനം ഒരു പാവം ആട്ടിൻകുട്ടിയെപ്പോലെ പിണറായി വിജയൻ്റെയൊക്കെ മുന്നിൽ വന്നതെന്ന് ആ നയപ്രഖ്യാപനമൊക്കെ വായിച്ചിട്ട് പോയത് കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നിയിട്ടുണ്ടാകണം. അതുകൊണ്ട് ആ വൃദ്ധനായ മനുഷ്യനെ ഇനി എന്തിനങ്ങനെ ആക്ഷേപിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായതുകൊണ്ടാകണം അത് വേണ്ട എന്ന് കരുതിയതും ഒരിക്കൽ കൂടി വളരെ സിമ്പിളായ കാര്യം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയതും. അതിൻ്റെ ഭാഗമായിട്ടാണ് എ കെ ബാലനും മന്ത്രി സുനിൽകുമാറും സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമൊക്കെ ഗവർണറെ സന്ദർശിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതും. വെറുതെ ദുശാഠ്യം എന്തിനാണ് എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ചു. കാരണം ഒരു സർക്കാരാണ് തീരുമാനിക്കുന്നത്, ആ മന്ത്രിസഭയാണ് തീരുമാനിക്കുന്നത് എന്താണ് അടിയന്തര സാഹചര്യമെന്ന്. ആ അടിയന്തര സാഹചര്യം അവർക്ക് ബോധ്യപ്പെട്ടാൽ മതി. അത് ഗവർണറെ ബോധ്യപ്പെടുത്തി ഗവർണറുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഇതൊരു അടിയന്തര സാഹചര്യമാണോ അല്ലയോ എന്നുള്ളത്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭ പറയുന്നു ഞങ്ങൾക്കിതൊരു അടിയന്തര സാഹചര്യമായി തോന്നുന്നു, അത് അടിയന്തര സാഹചര്യം തന്നെയാണ്. പിന്നെ ഗവർണർക്ക് മനസ്സിലാവാത്ത അടിയന്തര സാഹചര്യമാണോ എന്നറിയില്ല. ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കൃഷി നിയമങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഡൽഹിയിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെ കൊടും തണുപ്പിലും ആ കർഷകർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു ജനാധിപത്യ സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ളത് അടിയന്തരമല്ല എന്ന് ഗവർണർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അടിയന്തരമാണത്. എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ശബ്ദം അതുപോലെ ഉയരണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളൊക്കെ ഈ കേന്ദ്രത്തിലിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അവകാശപ്പെടുന്ന ബി ജെ പി ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങുന്നത് ഒരടിയന്തര സാഹചര്യവുമല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനക്കോട്ടയിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ആ നിലപാട് തിരുത്തേണ്ടി വരുന്നത്, ഇപ്പോൾ അനുമതി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തവണ അനുമതി നിഷേധിച്ചപ്പോൾ ഇവിടെ പിണറായി വിജയൻ സർക്കാരിനെ ഇപ്പോൾ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞുകളയും എന്നൊക്കെ പാടിപ്പുകഴ്ത്തി നടന്ന സംഘപരിവാറുകാരെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇന്ത്യയുടെ ഭരണഘടന വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടന അല്ലാത്തിടത്തോളം കാലം ഈ ഗവർണറുടെ ചാട്ടമൊന്നും ഈ മണ്ണിൽ നടക്കില്ല.